ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇത് നമ്മളൊരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കനും സവാളയും ഒക്കെ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയാണ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുക നോക്കാം. ആദ്യം തന്നെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഒന്ന് മസാലയൊക്കെ പുരട്ടി ഒന്ന് 15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 3/4 കിലോ ചിക്കനാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. 3/4 കിലോ ചിക്കന് 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 5 കപ്പ് എന്ന് പറയുന്നത് 1 കിലോനും 250 ഗ്രാമുമാണ്. അപ്പോൾ 1/4 കിലോ അരിയിലേക്ക് 3/4 കിലോ ചിക്കനാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണും ടീസ്പൂണും അളവിലാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതേ അളവിൽ തന്നെ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേ അളവിൽ തന്നെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ സുർക്കയാണ്. സുർക്ക ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നാരങ്ങനീര് ചേർത്താലും മതി. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഒപ്പം തന്നെ ഇതിലേക്ക് 1 മുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ പൊരിച്ചെടുക്കുമ്പം ആ മസാലയുടെ ഒരു കൂട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായി തന്നെ പിടിച്ചു കിട്ടും. ഇനി നമുക്ക് വേണ്ടത് 5 സവാളയാണ്. ഇത് ഞാൻ നല്ലോണം കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഫ്രൈഡ് ഓനിയൻ എടുക്കുന്നത് നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്യാനും അതുപോലെ തന്നെ ദം ചെയ്യുന്ന സമയത്തൊക്കെയാണ്. ഇന്ന് നമ്മൾ ഈ സവാള മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത സവാളയിലാണ് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കുന്നത്. ഫ്രൈ ചെയ്തുള്ള സവാളയിൽ ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കുമ്പം നല്ലൊരു കളറായിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എല്ലാ സവാളയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വേണം സവാള ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ സവാള ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള ഓയിൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കുകയും ചെയ്യാം. സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി വെച്ചിട്ട് ബാക്കിയുള്ള സവാള കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിക്കനിലേക്കുള്ള എണ്ണ കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാൻ കുറച്ചൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ 2 ഭാഗം നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യണ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരി ഒന്ന് കുതിർത്തി വെക്കാം. ചെറിയ ടൈപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 വട്ടം കഴുകി 1/2 മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. 3/4 കിലോ ചിക്കന് 1 കിലോനും 250 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ മറ്റേ ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ചിക്കൻ പൊരിച്ച് അതേ എണ്ണ തന്നെ കുറച്ച് കറിവേപ്പിലയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണിത്. 10 പച്ചമുളകും 20 അല്ലി വെളുത്തുള്ളി, അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ മുളക് കൂടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയധികം പച്ചമുളക് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി വേണം തോന്നുകയാണെങ്കിൽ മുളകിൻ്റെ എണ്ണ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 3 തക്കാളിയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും മുറിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത് മാറ്റി വെച്ചിട്ട് കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയാണ്. 1 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 തക്കാളി ചേർത്ത് കൊടുക്കണം. 1 മിനിറ്റ് കഴിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നന്നായി മിക്സിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി വേവിക്കുന്ന അതേ സമയം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കിന് ശേഷം 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ തന്നെ തക്കാളി നന്നായിട്ട് തന്നെ വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണി ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ദം ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്.
ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സവാള ഓൾറെഡി നന്നായിട്ട് ഫ്രൈ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തക്കാളിയിലേക്ക് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. സവാളയും തക്കാളിയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിതിലേക്ക് ഇനി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് കുറേയധികം പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ടല്ല, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ വീട്ടിൽ തയ്യാറിക്കുന്ന സമയത്ത് ഈ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ്. ഈ രണ്ട് പൊടികളും ഒന്ന് മിക്സിന് ശേഷം ഇതിലേക്കുള്ള ഫ്രൈ ആയി ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് കൊടുത്താലും ഒരുപാട് സമയമൊന്നും കുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ ആണെങ്കിലും സവാള ആണെങ്കിലും നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മസാലയിലേക്ക് രണ്ട് മൂന്ന് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയിലേക്കാട്ടും കുറച്ച് കുറവായിട്ടാണ് പുതിനയില എടുത്തിട്ടുള്ളത്. ഇതുകൂടി നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ഒരുപാടുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങനീരായാലും മതി. നാരങ്ങനീരാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നാരങ്ങയുടെ കുരു ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് തന്നെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഏലം, 2 ഗ്രാമ്പു, 2 ചെറിയ പട്ട, ചെറിയൊരു തക്കോലം, ഇത്രയും ഐറ്റം എടുത്തിട്ടുണ്ട്. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഓയിലും മാത്രം ചേർത്താലും മതി. എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്പൈസസ് ചെറുതായിട്ടൊന്ന് വഴറ്റിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ ഒരു അളവിലാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിപ്പം 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 7.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മുടെ അരി ഒരു മുക്കാൽ ഭാഗം മാത്രമാണ് വെന്ത് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഊറ്റിയെടുക്കുക ഒന്നുമല്ല ചെയ്യുന്നത്. ഈ അരി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തന്നെ വെന്ത് വരികയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായി വെന്ത് വരണമെങ്കിൽ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സിന് പകരം 2 ഗ്ലാസ് എന്ന അളവിലെടുക്കുക. ഞാനിപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളത്. റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം തിളയ്ക്കുന്ന വരെ ഒന്ന് അടച്ച് വയ്ക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം അടച്ചിട്ട് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ കണക്കായിട്ടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അടി പിടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റാണ് മൊത്തം വേവാൻ എടുത്ത സമയം. ഓരോ അരിയുടെ വേവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ. 20 മിനിറ്റ് കഴിഞ്ഞ് ചോറിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചോറ് ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തിട്ടില്ല, എന്നാൽ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. അതിനാണ് പറയുന്നത് 10 മിനിറ്റ് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നുള്ളത്. ഇപ്പം നമ്മുടെ ചോറും അതോടൊപ്പം തന്നെ മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പം കുറച്ച് വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടാക്കിയതിന് ശേഷം ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. നമ്മുടെ ബിരിയാണിയിലേക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെയറായിട്ട് വേവിച്ച് വെച്ച ചോറിൽ നിന്നും പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കരിവേപ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, അതോടൊപ്പം തന്നെ നേരത്തെ എടുത്തു വെച്ച നെയ്യെന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനൊന്ന് മുകളിലായിട്ട് കുറച്ച് ബിരിയാണി മസാല കൂടി പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള കയ്യിലെടുത്തിട്ടൊന്ന് വിതറി കൊടുത്താൽ മതി. മസാല ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ ഒന്നുകൂടി ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, പിന്നെ എന്താണ് മല്ലിയില, പുതിന, അതോടൊപ്പം തന്നെ കുറച്ച് ബിരിയാണി മസാലയുടെ പൊടി കൂടി തൂങ്ങി കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് കൂടെ തന്നെ നേരത്തെ ചിക്കൻ ഫ്രൈ വെച്ച ഓയിൽ ഉണ്ടായിരുന്നല്ലോ, അതുകൂടി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ച് മുകളിലൊരു വെയിറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസും മസാലയും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വിളമ്പാം. ഞാനിപ്പോൾ ഒരുമിച്ച്
മിക്സിന് ശേഷമാണ് സെർവ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണയായിട്ട് സവാള വഴറ്റിയിട്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാറ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനാണ് ചേർത്തിട്ടുള്ളത്. അതിനെ ചേർത്തെടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൂട്ടുകാർ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരു തവണ ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു തവണ കൂടി ട്രൈ ചെയ്ത് നോക്കും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. സവാളയും തക്കാളിയും ഒട്ടും വാട്ടാണ്ട് തന്നെ എങ്ങനെയാണ് കോഴിക്കോടൻ ദം ബിരിയാണി തയ്യാറാക്കാന്നുള്ള റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ഒന്നും ഇത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യണം, സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.